السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയും അവൻ്റെ പ്രവാചകനും എന്താണോ നമ്മെ പഠിപ്പിച്ചത് അതാണ് ഇസ്ലാം. അതിൻ്റെ അപ്പുറത്തേക്ക് എത്ര വലിയ മഹാൻ, എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അല്ലാഹുവും റസൂലും എന്തു പറഞ്ഞോ അതാണ് ഇസ്ലാമിൻ്റെ പ്രമാണവും ഇസ്ലാമിൻ്റെ അടിസ്ഥാനവും. ഖുർആനിനെയും ഹദീസിനെയും അടിസ്ഥാനപ്പെടുത്തി ബാക്കിയുള്ള ചർച്ചകൾ നടത്തിയാൽ മാത്രമേ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. ഇസ്ലാമിന് വിരുദ്ധമായൊരു കാര്യം വലിയൊരു പണ്ഡിതൻ പറഞ്ഞു എന്ന് കരുതി അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. പക്ഷേ പലപ്പോഴും വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ചര്യയിലൊരു കാര്യം സ്ഥിരപ്പെട്ടാൽ, അതൊന്നും പരിഗണിക്കുകയോ നോക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാതെ പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ബിദഅത്തായൊരു കാര്യം, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞതിനേക്കാളേറെ പ്രാധാന്യം കൊടുക്കുക, ഹദീസുകൾ വിശദീകരിക്കുന്ന വിഷയങ്ങളെക്കാളേറെ ഇസ്ലാമിലില്ലാത്ത ആ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുക, ആ ഒരു ശൈലി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചേർന്ന ശൈലിയല്ല. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നതായി നമുക്ക് കാണാം, അജബ്തു ലി ഖൗമിൻ അറഫുൽ ഇസ്നാദ വസിഹതഹു. ഒരു സമൂഹത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് ആശ്ചര്യമുണ്ട്, അവർ സനദുകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നവരാണ്, ആ ഹദീസിൻ്റെ സിഹത്തും ശരിയായ വശവും മനസ്സിലാക്കുന്നവരാണ്. പക്ഷേ എന്നിട്ട് പോലും വയദ്ഹബൂന ഇലാ റഅയി സുഫിയാൻ, സുഫിയാൻ്റെ അഭിപ്രായത്തിലേക്കാണ് അവർ പോകുന്നത്. വല്ലാഹു തആല യഖൂലു, അല്ലാഹു പറയുന്നു, ഫലിഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. ആകയാൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനക്ക് എതിർപ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്ന് ഭവിക്കുകയോ വേദനയേറിയ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചു കൊള്ളട്ടെ. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, ചില ആളുകളുണ്ട്, അവരുടെ വിഷയത്തിൽ എനിക്ക് വലിയ ആശ്ചര്യമാണ്. അവർക്ക് ഹദീസ് ഇന്നതാണെന്നറിയാം, അത് സ്വഹീഹാണെന്നറിയാം, അതിൻ്റെ സനദുകളും അറിയാം. പക്ഷേ അവർ പോകുന്നത് സുഫിയാൻ്റെ വാക്കിലേക്കാണ്. സുഫിയാൻ എന്തു പറഞ്ഞോ അതാണ് അവരുടെ പ്രമാണം. ഇങ്ങനെ പോകുന്നവർ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരിൽ, അല്ലെങ്കിൽ റസൂലിൻ്റെ കൽപ്പനകൾക്കെതിരിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക വഴി വഴിപിഴച്ചു പോകുന്നവർ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ ഭയപ്പെട്ടു കൊള്ളട്ടെ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആരെന്തു പറഞ്ഞാലും സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. മാത്രമല്ല, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഇന്നത് പറയുന്നു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് പറയുന്നു എന്ന് പറയാൻ മടിയാണ്, നാണമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ എന്ത് വിചാരിക്കും? എന്നാൽ ഖുർആൻ പറഞ്ഞ അതേ കാര്യം, ഹദീസിലുള്ള അതേ ഒരു കാര്യം മറ്റൊരാൾ പറഞ്ഞാലോ, മറ്റൊരു മഹാൻ പറഞ്ഞാലോ, അത് വലിയ ആവേശത്തോടുകൂടി കൊണ്ടു നടക്കുന്ന ആളുകളെ കാണാൻ കഴിയും. ഖുർആൻ പറഞ്ഞു എന്ന് പറയാൻ അവർക്ക് താല്പര്യമില്ല, ഹദീസിലുണ്ട് എന്ന് പറയാൻ അവർക്ക് താല്പര്യമില്ല. നേരെ മറിച്ച് ഇന്ന മഹാൻ പറഞ്ഞു, ഇന്ന മഹാത്മാവ് പറഞ്ഞു, ഇന്ന ആള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ ആവേശത്തോടുകൂടി അത് പ്രചരിപ്പിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാം. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യൂഷിഖു അൻ തൻസില അലൈക്കും ഹിജാറത്തൻ മിനസ് സമാഇ അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഖൂലൂന ഖാല അബൂബക്കറിൻ വഉമറ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ലുകൾ വർഷിക്കാറായിട്ടുണ്ട് എന്ന് ഞാൻ റസൂല് പറഞ്ഞതായി പറഞ്ഞാൽ നിങ്ങൾ പറയും അബൂബക്കർ പറഞ്ഞതാണ്, ഉമർ പറഞ്ഞതാണ്. സഹോദരങ്ങളെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ റസൂലിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പരിഗണന കൊടുക്കൽ, അതും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിനും റസൂലിൻ്റെ സുന്നത്തിനും അപ്പുറത്തേക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരുടെ ചര്യക്കും ആരുടെ അഭിപ്രായത്തിനും ഒരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കണം. അത് എത്ര വലിയ മഹാനവറുകൾ, എത്ര വലിയ മൗലാന, എത്ര വലിയ പണ്ഡിതൻ, എത്ര വലിയ ഇമാമ് പറഞ്ഞാലും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയൊരു കാര്യം, അല്ലെങ്കിൽ റസൂല് ഹറാമാക്കിയൊരു കാര്യം,
അതിനെ അനുവദനീയമാക്കാൻ ഒരാൾക്കും അവകാശമില്ല. എന്തുകൊണ്ടാണ് ബനു ഇസ്രായേലിയർ അല്ലെങ്കിൽ അഹ്ലുൽ കിതാബുകാർ, വേദക്കാർ പണ്ഡിതന്മാരെ റബ്ബുകളാക്കി എന്ന് ഖുർആൻ പറഞ്ഞല്ലോ? എന്താണ് അതിൻ്റെ കാരണം? അദീബിനെ ഹാത്തിമിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയി തോന്നുന്നത് കേട്ടതായി, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹി വൽ മസീഹ ബിനു മറിയം, അവർ പണ്ഡിതന്മാരെയും പാതിരിമാരെയും റബ്ബുകളാക്കി അള്ളാഹുവിന് പുറമെ, അതുപോലെ തന്നെ മറിയമിൻ്റെ മകനായ മസീഹിനെയും. ഫഖുൽതു ലഹു, അപ്പോൾ നബിയോട് ചോദിച്ചു, ഇന്നാ ലസ്നാ നഅബുദുഹും, ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നവരല്ല. ഖാല അലൈസ യുഹരിമൂന മാ അഹല്ലല്ലാഹു ഫതുഹരിമൂനഹു വയുഹില്ലൂന മാ ഹറമല്ലാഹു ഫതുഹില്ലൂനഹു, അല്ലാഹു ഹലാലാക്കിയ ഒന്നിനെ അവർ ഹറാമാക്കിയാൽ നിങ്ങളത് ഹറാമാക്കുകയില്ലേ? അല്ലാഹു ഹറാമാക്കിയ ഒന്നിനെ അവർ ഹലാലാക്കിയാൽ നിങ്ങളും അതിനെ ഹലാലാക്കുകയില്ലേ? ഫഖുൽതു ബല, ഞാൻ പറഞ്ഞു, അതെ. ഖാല ഫതിൽക ഇബാദത്തുഹും, ഇതാണ് അവരോടുള്ള ഇബാദത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവും റസൂലും ഒരു കാര്യം ഹലാലാക്കിയാൽ അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാക്കിയാൽ, അവിടെ ഒരു പണ്ഡിതൻ അതിനെതിരായി ഹറാമായൊരു കാര്യം ഒരു പണ്ഡിതൻ ഹലാലാണെന്ന് പറഞ്ഞാൽ, സത്യത്തിൽ അയാളുടെ വാക്കുകളെ അന്ധമായി പിൻപറ്റുന്നവർ ആ പണ്ഡിതനെ ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ്, അല്ലാഹുവിന് പുറമെ റബ്ബാക്കുന്നതിന് തുല്യമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നാം അറിയേണ്ട അടിസ്ഥാനപരമായ വിഷയം, അല്ലാഹുവിനും റസൂലിനും അപ്പുറത്ത്, ഖുർആനും ഹദീസിനും അപ്പുറത്ത്, ഇസ്ലാമിൽ യാതൊരാളുടെ വാക്കിനോ പ്രവർത്തനത്തിനോ ഒരു പരിഗണനയുമില്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. ഖുർആനും ഹദീസും അനുസരിച്ച് ആരെന്തു പറഞ്ഞാലും അത് സ്വീകരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചർച്ചകൾ എത്ര വലിയ മഹാൻ കൊണ്ടുവന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. ബിദ്അത്തുകളിൽ നിന്നും, ഷിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, നിഫാഖിൽ നിന്നും മാറി നിൽക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.